സോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം മൈ ചാനൽ. എന്റെ പേര് കിഷൻ. ടിക്ടോക്കിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വരുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ് കൂടെ ഉണ്ട് ടിക്ടോക്കിൽ നിന്ന്. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കാണുക, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ടിക്ടോക്കിന്റെ അല്ലാതെ വേറെ ഏതൊക്കെ ന്യൂസിന്റെ വീഡിയോസാണ് വേണ്ടത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടെക് ന്യൂസ് ആയിട്ട് വേണോ, നാലഞ്ച് ന്യൂസുകൾ ഒരു വീഡിയോയിൽ വേണോ, അത് മൾട്ടിപ്പിൾ ന്യൂസ് ആയിരിക്കും, അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ടെക്നോളജി വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നെ കിട്ടും. ഇപ്പോൾ ടിക്ടോക്കോ പബ്ജിയോ അതുപോലത്തെ അല്ലാതെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാ ന്യൂസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സോ ഗൈസ്, ഇങ്ങനെ തന്നെ നേരത്തെ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, യു എസിലാണെങ്കിൽ ട്രംപ് ഭയങ്കര അലമ്പൊട്ടമൊക്കെയാണ് ടിക്ടോക്ക് ബാൻ ചെയ്യാൻ വേണ്ടി, മാക്സിമം ശ്രമിക്കുകയാണ് ടിക്ടോക്ക് ബാൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ എവിഡൻസ് ഒന്നുമില്ല. ഇത് കാരണം കാൾ നിക്കോൾസ് മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ട്രംപിന്റെ ഓരോ ഓർഡേഴ്സിനെ. അതൊരു നല്ല കാര്യമാണ്. അത് കാരണം ടിക്ടോക്ക് ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറിയായിരിക്കും, സി ഐ എയും എൻ എഫ് എഫും. നിങ്ങൾക്ക് സി ഐ എ അറിയായിരിക്കും, ഒരു മൂവി ഉണ്ട് സി ഐയുടെ, ദുൽഖർ സൽമാന്റെ, അത് വീട്. അപ്പോൾ അവർ രണ്ടുപേരും കണ്ടുപിടിക്കുമായിരുന്നു എവിഡൻസ് വല്ലതും ഉണ്ടോ എന്ന്. ട്രംപിൻ്റെ അതിൽ എവിഡൻസ് ഇല്ല. അവർ മാക്സിമം ശ്രമിച്ചു എന്തെങ്കിലും കണ്ടെത്താൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മാക്സിമം. പക്ഷേ ഒരു എവിഡൻസും കണ്ടെത്തിയില്ല. ടിക്ടോക്ക് ഡേറ്റ സ്റ്റീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ പല കാര്യങ്ങളും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം ടിക്ടോക്ക് ഇപ്പോൾ കുറച്ച് സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എവിഡൻസ് ഒന്നുമില്ല, എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ വേണ്ടി ടിക്ടോക്കാണ്, ടിക്ടോക്ക് ഡേറ്റ അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുന്നുണ്ട്, പ്രൈവസി ഇഷ്യൂ ആണ്, അങ്ങനെയൊന്നും ഒരു എവിഡൻസും ഇല്ല. അപ്പോൾ ഇത് കാരണം ടിക്ടോക്ക് ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ നവംബർ 12 കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും ടിക്ടോക്ക് ഇന്ത്യയിൽ വരുമോ അതോ ഇല്ലയോ. ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ട്രംപ് മാക്സിമം അലമുണ്ടാക്കുകയാണ് ടിക്ടോക്ക് ബാൻ ചെയ്യാൻ വേണ്ടി. നവംബർ 12 മുമ്പ് തന്നെ ട്രംപ് മാക്സിമം ശ്രമിക്കുകയാണ് ടിക്ടോക്ക് ബാൻ ചെയ്യാൻ വേണ്ടി, പക്ഷേ അത് നടക്കത്തില്ല. കാൾ നിക്കോൾസ് തന്നെ പറഞ്ഞായിരുന്നു അത് നടക്കത്തില്ല, നവംബർ 12 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻസ് ഒക്കെ കഴിയത്തുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണ് ടിക്ടോക്കിൽ നിന്ന്. ഇതായിരുന്നു ഒരു ഗുഡ് ന്യൂസ് ടിക്ടോക്കിൽ നിന്ന്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. സോ ഗൈസ്, എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു, ടിക്ടോക്കാണ് ഏറ്റവും കൂടുതൽ മണി മേക്കിംഗ് ആപ്പ് ഈ ലോകത്ത് തന്നെ. അവർ ഇൻകം കൊടുക്കാനും അവർ തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ 2% ഡൗൺലോഡ്സിൻ്റെ ഡ്രോപ്പ് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2% അല്ലേ, അപ്പോൾ 2% തന്നെ ഒരു വലിയ നമ്പറാണ്. അപ്പോൾ ഗ്ലോബലി 2% താഴെ അവരുടെ ഡൗൺലോഡ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്, വലിയ ഹ്യൂജ് നമ്പർ ഓഫ് ഡൗൺലോഡ്സ് പോയിട്ടുണ്ട് ഇന്ത്യ ബാനായിട്ട് തന്നെ. അപ്പോൾ അമേരിക്കയിൽ ഫുള്ളി ബാൻഡൊന്നും വേണ്ടില്ല, അവിടെ ഇപ്പോഴും അൺബാൻ തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരാറേ ഉള്ളൂ. അപ്പോൾ അവിടെ ശരിയായി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ഇവിടെയും വരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും പാകിസ്ഥാനിലും ബാണായിട്ടുണ്ടെന്ന്. അപ്പോൾ അതും ചിലപ്പോൾ റിക്കവർ ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ 2% ഡൗൺലോഡ്സ് തന്നെ വലിയൊരു നമ്പറാണ് ഇന്ത്യയിൽ വെച്ച് നോക്കുവാണെങ്കിൽ. ഇന്ത്യയാണ് മെയിൻ മാർക്കറ്റ് ടിക്ടോക്കിനകത്ത്. അപ്പോൾ 2% താഴോട്ട് പോയിട്ടുണ്ട്, അവരുടെ റവന്യൂ താഴോട്ട് പോയിട്ടുണ്ടായിരിക്കും. നോക്കാം എന്ത് നടക്കുമെന്ന്. സോ ഗൈസ്, നമുക്ക് ലാസ്റ്റ് ന്യൂസിലോട്ട് പോകാം. അപ്പോൾ പാകിസ്ഥാനിൽ നിങ്ങൾക്കറിയായിരിക്കും ടിക്ടോക്ക് ബാനായിട്ടുണ്ടെന്ന് റീസെൻ്റ്ലി. അപ്പോൾ അത് സെൻസർഷിപ്പിൻ്റെ കാരണം കൊണ്ടാണ്, പ്രൈവസി റീസൺസ് കൊണ്ടൊന്നുമല്ല. അപ്പോൾ എവിഡൻസ് ഒന്നുമില്ല അവർക്ക് പ്രൂവ് ചെയ്യാൻ. ടിക്ടോക്ക് പ്രൈവസി ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ സെൻസർഷിപ്പ് കാരണമാണ്, ഇമ്മോറൽ കണ്ടന്റ്, വൾഗർ കണ്ടന്റ്, ഇത് കാരണമാണ് പാകിസ്ഥാനിൽ ബാനായത്. അപ്പോൾ പാകിസ്ഥാനിലെ ഗവൺമെൻറ് ടിക്ടോക്ക് ബാൻ ചെയ്തതിൻ്റെ കാരണം എന്തോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നെന്നാണ് റൂമേഴ്സിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് റൂമേഴ്സ് ആണ്, ഒഫീഷ്യൽ ന്യൂസ് ഒന്നുമില്ല. ചിലപ്പോൾ സത്യമാവുമായിരിക്കും, ചിലപ്പോൾ കള്ളതായിരിക്കും, നോക്കാമെന്ന് നടക്കുമെന്ന്. പക്ഷേ ഇത് റൂമേഴ്സ് ആണ്, അവരെന്തോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ആപ്പ് ബാൻ ചെയ്തത്. ഈ പ്രൈവസി ഇഷ്യൂ ഒന്നുമല്ല അതിൻ്റെ റീസൺസ്. ഇവർ ഇമ്മോറലിൻ്റെ പേരിൽ അവർ ബാൻ ചെയ്തിരിക്കുകയാണ്. പ്രൈവസി ഇഷ്യൂസിനകത്ത് അവരുടെ എവിഡൻസ് ഒന്നുമില്ല, അത് തന്നെയായിരുന്നു യു എസിനകത്തും. അതുകൊണ്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നോക്കാമെന്ന് നടക്കുമെന്ന്. ഇത് ചിലപ്പോൾ സത്യമായിരിക്കും, കള്ളമായിരിക്കും, ആർക്കറിയാം. സോ ഗൈസ്, ഇതായിരുന്നു ടിക്ടോക്കിനെ പറ്റിയുള്ള 3 ന്യൂസുകൾ. നിങ്ങൾക്ക് ഏത് ന്യൂസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിലവരെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഫുള്ള് വരെ കാണാറുണ്ട് ആൾക്കാരുണ്ട്, ലൈക്ക് പഠിക്കാറുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടിക്ടോക്കിനുള്ള ന്യൂസുകളും കിട്ടും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.